പ്രാർത്ഥന അത് ആരാധനയുടെ മജ്ജയാണ്. പ്രാർത്ഥന തന്നെയാണ് ആരാധന. പ്രാർത്ഥനയുടെ മഹത്വവും പ്രാധാന്യവും നമുക്കേവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ലവ് ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു പുതിയ പ്രോഗ്രാം, ഖുർആനിൽ വന്ന പ്രാർത്ഥനകൾ. പഠിക്കുക, പ്രചരിപ്പിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. എൽ ടി ക്യു മാസ്റ്റേഴ്സ് ക്ലബിൻ്റെ പ്രാർത്ഥന പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ അധികം ആളുകളും തഹജ്ജുദിനു വേണ്ടി രാത്രിയിൽ എഴുന്നേൽക്കുന്നവരായിരിക്കും. ആ സമയത്ത് നമുക്ക് പതിവാക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന സൂറത്ത് ആലു ഇംറാനിൻ്റെ 191 മുതൽ 194 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, പാതിരാവിലെ എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പ്രാർത്ഥിച്ചിരുന്നതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും, അതുപോലെ തന്നെ ഈ ആയത്തുകൾ ഓതിയാൽ എങ്ങനെ കരയാതിരിക്കും, ഈ ആയത്തുകൾ പാരായണം ചെയ്യുകയും എന്നിട്ട് അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ബിലാൽ ബിനു റബാഹ് റളിയല്ലാഹു അൻഹുവും ഉദ്ധരിക്കുന്നുണ്ട്. ഇത്രയേറെ പ്രാധാന്യമുള്ള ഈ പ്രാർത്ഥന ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ചും രാപ്പകലുകൾ മാറി മാറി വരുന്നതിനെക്കുറിച്ചും ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾ, الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ചും അല്ലാഹുവിനെക്കുറിച്ചും ചിന്തിക്കുന്നവർ പ്രാർത്ഥിക്കും, റബ്ബനാ മാ ഖലഖത ഹദ ബാത്തില, ഞങ്ങളുടെ റബ്ബേ, ഈ കാണുന്നതൊന്നും നീ നിരർത്ഥകമായി വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക, നീ എത്രമാത്രം പരിശുദ്ധനാണ്. ഫഖിനാ അദാബന്നാർ, അതിനാൽ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണമേ. റബ്ബനാ ഇന്നക മൻ തുദ്ഖിലന്നാർ ഫഖദ് അഖ്സൈത വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, റബ്ബേ, നീ നരകത്തിൽ ആരെ പ്രവേശിപ്പിച്ചുവോ അവനെ നീ അപമാനത്തിലാക്കിയിരിക്കുന്നു. അക്രമികൾക്ക് സഹായികളായി ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. ربنا اننا سمعنا مناديا ينادي للايمان, ഞങ്ങളുടെ റബ്ബേ, സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നവരാൾ എന്നുവെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു പറയുന്നതായിട്ട് ഞങ്ങൾ കേട്ടു. അൻ ആമിനു ബി റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കൂ എന്ന്. ഫാമന്ന, അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന, അതിനാൽ റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ. വഖഫിർ അന്നാ സയ്യാത്തിന, ഞങ്ങളുടെ തിന്മകളെ നീ മൂടിവെച്ച് മാപ്പാക്കി തരണമേ. വതവഫനാ മഅൽ അബ്റാർ, പുണ്യവാന്മാരോടൊപ്പം നീ മരിപ്പിക്കണമേ. എന്നുവെച്ചാൽ പുണ്യവാന്മാർ മരിക്കുമ്പോൾ മരിക്കുക എന്നല്ല, പുണ്യവാന്മാർ ജീവിച്ച് മരിച്ചതുപോലെ ഞങ്ങളെ നീ ജീവിപ്പിച്ച് മരിപ്പിക്കണമേ എന്ന്. റബ്ബനാ വാത്തിനാ മാ വഅത്തനാ അലാ റുസുലിക, നിന്റെ പ്രവാചകന്മാരിലൂടെ നീ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നീ നിറവേറ്റി തരണമേ. വലാ തുഖ്സിനാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞങ്ങളെ നീ അപമാനത്തിലാക്കരുതേ. വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ, നിശ്ചയമായിട്ടും നീ വാഗ്ദത്തം ലംഘിക്കുന്നവനല്ല എന്ന്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച ആണോ പെണ്ണോ ആകട്ടെ, ഫസ്തജാബ ലഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവർക്ക് ഉത്തരം കൊടുത്തു എന്നാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് 5 പ്രാവശ്യം ഞങ്ങളുടെ റബ്ബേ, റബ്ബനാ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥന നമ്മൾ പ്രാവർത്തികമാക്കുകയും അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുകയും അതിനുള്ള പ്രതിഫലം നൽകുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.